ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറേ നാളായിട്ട് ഞാൻ എല്ലാവരെയും പറഞ്ഞു വെച്ചിരിക്കുന്ന ബർത്ത് ഡേ ബോട്ടിലാട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് ഒരാഴ്ച ആയിട്ട് കറണ്ടും ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ കുപ്പിയിൽ ബേസ് കോട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു വയലറ്റ് കളറാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ഡാർക്ക് ക്ക് വയലറ്റ് വേണ്ടാത്തത് കൊണ്ട് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ലൈറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുപ്പിയിലേക്ക് അടിച്ചെടുക്കുക അപ്പോൾ ബേസ് കോട്ട് ഞാൻ രണ്ട് കോട്ടാണ് കേട്ടോ വൈറ്റ് കളർ കൊടുക്കുന്നത് അപ്പോഴേ നല്ലൊരു ഒരു ഫിനിഷിങ് വരുവുള്ളൂ അപ്പം തേർഡ് കോട്ടായിട്ടാണ് ഈ ഒരു കളർ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ഈ ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അടപ്പുകളാണ് ഇപ്പം കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുത്തിരിക്കുന്ന ജാം അതുപോലെ തന്നെ നമ്മുടെ അച്ചാറ് കുപ്പി പിന്നെ നമ്മുടെ പെയിൻറ് കുപ്പി അങ്ങനെ മൂന്ന് കുപ്പിയുടെതാണ് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വലുത് മുതൽ ചെറുതു വരെ അങ്ങനെ മൂന്ന് സൈസിലുള്ള കുപ്പിയുടെ അടപ്പ് എടുക്കാം ശരിക്കും ഏറ്റവും അടിയിലത്തെ കുറച്ചും കൂടി ഒന്ന് പരന്നതായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ തപ്പിയിട്ട് എനിക്ക് ആകെ ഇതേ കിട്ടുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം കുറച്ചുകൂടി വലിയ ഒരു അടപ്പെടുക്കാൻ ശ്രമിക്കുക ഏറ്റവും അടിയിൽ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും യെസ് ഞാൻ കേക്കാണ് ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അത് നമ്മളൊരു ത്രീ ഡി കേക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ക്ലേ എടുക്കുന്നുണ്ട് അടിയിൽ ആ ഒരു കുപ്പിയുടെ അത് വെച്ച് കൊടുത്തു വെച്ചാൽ നമുക്ക് അത്രയും ക്ലേ യൂസ് ചെയ്യുന്നതിലും നല്ലത് ഇതേപോലെ കുപ്പിയുടെ അടപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് നമുക്ക് ഈ ഒരു ക്ലേ വെച്ചിട്ട് ജസ്റ്റ് മോളിലൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് കുറച്ച് വീതമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായിപ്പോവും ഈ ഫിവിക്രയിൽ മൗളട്ടിട്ട് നോക്കിയിരിക്കുന്ന നേരം കൊണ്ട് കട്ടയാവുന്ന സാധനമാണ് ഒരു മാക്സിമം പത്ത് പത്ത് ഓർ പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ എനിക്ക് ഇത് കട്ടയാവാൻ വേണ്ടി വരാറുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂട് സമയമല്ലേ പെട്ടെന്ന് തന്നെ കട്ടയാവും അപ്പോൾ ഇതേ ഓരോ ലെയറും ആ ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ ആ ഒരു ഷേയ്പ്പിൽ ഓരോ ലെയറും ഞാൻ ഇതേപോലെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കയ്യിലിങ്ങനെ തൊട്ടിട്ട് അതിലിങ്ങനെ തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സർഫസ് നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ നല്ല സ്മൂത്തായിട്ടുള്ള സർഫസും വരും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ കുറേ നേരത്തെ പരിപാടികൾക്ക് ശേഷം ആ ഒരു കേക്കിൻ്റെ ഷേപ്പ് ഞാൻ ഏകദേശം ഒപ്പിച്ച് അപ്പോൾ ഈ ഒരു ലെയർ ലെയർ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ഇനി നമുക്ക് ഗിഫ്റ്റ് വേണ്ട കേക്ക് റെഡി അല്ലാട്ടോ കേക്ക് നമുക്കവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ ഒരു ഗിഫ്റ്റ് പേപ്പർ പഴയത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ തെർമോക്കോള് വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് നോർമലി നമ്മൾ ഗിഫ്റ്റൊക്കെ ആ ഒരു പൊതിയുന്ന രീതിയിൽ ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമ്മുടെ ആ ക്ലേ ഒന്ന് അത്യാവശ്യം സെറ്റാവും നമ്മൾ അത്യാവശ്യം ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൽ പെയിൻറ്റ് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതേ ഞാനിവിടെ ഗിഫ്റ്റ് ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ആ ഒരു കുപ്പിയുടെ ആ ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ആ ഒരു കേക്ക് ആ ഒരു സൈഡിലായിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല കേക്ക് മാത്രം അല്ലെങ്കിൽ ആ കേക്ക് നടുഭാഗത്തായിട്ട് ചെയ്താൽ മതി അപ്പോഴും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഇതേ ഇതേപോലെ ഒരു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വുള്ളൻ ത്രെഡ് ഈ ഒരു പൂക്കട്ട് പോലെ കെട്ടിയിട്ട് റിബൺ പോലെ ആക്കി മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ ഈ ഗിഫ്റ്റിൻ്റെ മുകളിലൊക്കെ റിബൺ ഒട്ടിക്കില്ലേ ആ ഒരു രീതിക്കാണ് ഉദ്ദേശിച്ചത് ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് കളർ ചെയ്തെടുക്കാം അപ്പോൾ ബേസ് ആയിട്ട് ഞാൻ ഇതുപോലെ വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മേലെ വേറെ വേറെ ഡെക്കറേഷൻസ് ചെയ്യാം അപ്പോൾ നമ്മൾ കേക്ക് ഫുള്ളായിട്ട് ഇതേപോലെ കളർ ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് നൂൽക്കമ്പിയാണ് അപ്പോൾ ഇനി ഞാൻ പണ്ട് വാങ്ങിയ നൂൽക്കമ്പി ആയിട്ട് ഒരുപാട് നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് ഒരു രൂപയ്ക്ക് മൂന്നെണ്ണമാണ് ഇത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് പൂ ഉണ്ടാക്കാനും അതുപോലെ എന്താവശ്യത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ഒരു ലെങ്ത്തിൽ കുറച്ച് കമ്പികൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലേ ആണ് ക്ലേ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് ആണ് ഈ ഒരു ഷേപ്പിനെന്താ പറയുക ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് അപ്പോൾ നമ്മൾ ഒരു ബലൂൺ പോലെ തോന്നിക്കാൻ ാണ് അപ്പോൾ ആ ഒരു ക്ലേയെ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം കേട്ടോ ശേഷം ഈ ഒരു കമ്പി നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം അപ്പോൾ കുറച്ച് ഫെവികോൾ അപ്ലൈ ചെയ്തതിനു ശേഷം ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റി വിടണം എന്നിട്ട് നമുക്കത് ഉണങ്ങാനായിട്ട് വെക്കാം അപ്പം ഞാൻ കുറേ അധികം ഉണ്ടാക്കിയായിരുന്നു പക്ഷേ സത്യം പറഞ്ഞെനിക്കത്ര ആവശ്യം വന്നില്ല ഇനി നമുക്ക് ഈ ഒരു കേക്കിന് കളറ് ചെയ്തെടുക്കാം അപ്പം മുകളിൽ നമ്മൾ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ചോക്ലേറ്റ് നമ്മളിങ്ങനെ ഒഴിക്കില്ലേ ആ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ താഴേക്ക് ഒലിച്ചൊലിച്ച് ഇറങ്ങുന്ന ആ ഒരു രീതിയിൽ വരണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പോയിൻ്റ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒഴുകുന്ന ആ ഒരു എഫക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ താഴോട്ട് താഴോട്ട് കുഞ്ഞു കുഞ്ഞു വരകളിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആദ്യമേ ഞാൻ ആ ഒരു ഒരു ലെയറിൽ മാത്രം ഒഴുകുന്ന രീതിയിലാണ് ചെയ്തെടുത്തത് അതിന് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി താഴോട്ട് ഒഴുകുന്ന രീതിയിൽ അത് ചെയ്തെടുത്തായിരുന്നു പിന്നെ ഏറ്റവും അടിഭാഗത്തും ഞാനിതുപോലെ ആ ഒരു ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട് ആ ഒരു ചോക്ലേറ്റ് എഫക്റ്റിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും അത് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ ഒരു ബലൂൺ ഒന്ന് കളർ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും കളർ ചെയ്തെടുക്കണം അപ്പോൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയായിട്ടിരിക്കുന്ന രീതിയിൽ രണ്ട് സൈഡിലും ഇതേപോലെ റെഡ് കളർ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കമ്പി ഈ ഒരു ഗിഫ്റ്റ് ബോക്സിലേക്ക് ഒന്ന് കുത്തി കൊടുക്കാം അപ്പോൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിൽ തെർമോക്കോളാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതേപോലെ കുത്തി ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് കറക്റ്റായിട്ട് നിന്നോളും നിന്നിട്ട് നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ക്ലേയുടെ വെയിറ്റ് വരാനും പാടില്ല എന്നാൽ അത്യാവശ്യം ക്ലേ ഇത്ര ബൗൺസി ആയിട്ട് ഇരിക്കുകയും വേണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടൈ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നൂലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക നമ്മൾ ഈ ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ടൈ ഇല്ലേ അതുപോലത്തെ സാധനമാണ് ഇത് ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് വേണമെന്നില്ല കേട്ടോ നൂല് വെച്ചിട്ട് ഇതേപോലെ കെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഈ ഒരു ബലൂണ് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബലൂണ് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ആ ഒരു ചോക്ലേറ്റ് താഴോട്ട് കുറച്ച് ഒഴുകി വന്നേക്കുന്ന രീതിയിൽ ഇതുപോലെ ഒരു പോയിൻറ്റ് ബ്രഷ് വെച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ആലോചിച്ച് താഴെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇതേപോലെ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു ചോക്ലേറ്റ് ഒഴുകുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് അപ്പോൾ ഞാൻ ഈ ഒരു സിൽവർ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തിരി കട്ടിയുള്ള ചാർട്ട് പേപ്പറായാലും മതി കേട്ടോ കുറച്ച് നല്ല ബ്രൈറ്റ് കളറായിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പം ഞാൻ ഈ ഒരു കുപ്പിയുടെ ആ ഒരു ഭാഗം വരെയുള്ള അളവിന് കറക്റ്റായിട്ടിതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഫെവിബോണ്ട് ഉപയോഗിച്ച് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നേരം എടുക്കൂട്ടോ രണ്ട് മിനിറ്റിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് ഒട്ടി നിൽക്കും ഇനി ഞാൻ ഈ ഒരു ബാക്ക് വശത്തായിട്ട് ഒരു കാർഡ് ബോർഡ് കൂടി ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോളേ അതൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമേ കാർഡ് ബോർഡ് ഒട്ടിച്ചിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതേപോലെ എങ്ങനെ രണ്ടായിട്ട് ഒട്ടിച്ചാലും കുഴപ്പമില്ല അതിന് ശേഷം ഇത് കുറച്ച് ഇങ്ങനെ കമത്തി വെച്ചാൽ മതി അപ്പോൾ അത് വേഗം തന്നെ ഒട്ടിക്കോളും ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ വുളൻ വുള്ളൻ ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറാണ് കേട്ടോ സിൽവർ കളറിൽ റെഡ് ശരിക്കും ഒരു അട്രാക്ഷൻ ആയിരിക്കും പിന്നെ ഏതൊരു വർക്കാണെങ്കിലും എവിടെയെങ്കിലും കുറച്ച് ഭാഗത്തെങ്കിലും റെഡ് കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കീടാണ് ആ റെഡ് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളൊരു ഭിത്തി ആയിട്ട് സങ്കല്പിച്ചാൽ മതി അതിലേക്ക് നമ്മൾ ഇങ്ങനത്തെ തോരണ കെട്ടാൻ വേണ്ടിയിട്ട് തൂക്കി കൊടുത്തേക്കുന്നതാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കളർ പേപ്പേഴ്സാണ് അപ്പം ഞാനിവിടെ മൂന്ന് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര കളർ വേണമെങ്കിലും എടുക്കാം അതിന് കുറച്ച് നമുക്ക് മതി അതുകൊണ്ട് ഈ ഒരു അറ്റ അറ്റഭാഗത്തുനിന്ന് അധികം വേസ്റ്റ് വരാത്ത രീതിയിൽ ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് കുഞ്ഞു കുഞ്ഞ് പീസാക്കാം അപ്പം ഞാൻ കുറച്ച് നീളത്തിലാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലല്ല ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ അതിന് ശേഷം ആ ഒരു മുൻഭാഗത്തുനിന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനെന്താ പറയേണ്ടത് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ നമ്മളൊരു കോൺ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഭാഗം എടുത്തു മാറ്റാം അപ്പോൾ നമ്മൾ ഈ ഒരു ബർത്ത് ഡേയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഈ ഒരു ത്രിലേക്ക് അതൊന്നും ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ നമ്മളവിടെ ഹാപ്പി ബർത്ത് ഡേന്ന് നമുക്ക് എഴുതാനുള്ളതാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ഒരു ഇതിൽ ആദ്യമേ തന്നെ എഴുതി കൊടുക്കാം അല്ലെങ്കിൽ അതിന് ശേഷം ഒട്ടിച്ചതിന് ശേഷം എഴുതി വെക്കാം ഏതായാലും കുഴപ്പമില്ല അപ്പം ഞാൻ ആദ്യം ഹാപ്പി ബർത്ത് അത്ര എഴുതാനുള്ളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അഞ്ചും അഞ്ചും അപ്പുറത്തും അപ്പുറത്തും വെക്കുന്നുണ്ട് അതിന് ശേഷം താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ ഡേ എഴുതാനുള്ളത് ഞാൻ എക്സ്ട്രാ ഒരു നൂലും കൂടി കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഗ്യാപ്പറിയാൻ വേണ്ടി ആണ് അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതേപോലെ നൂല അടി ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അടിയിലും ഇതേപോലെ ഞാൻ മൂന്ന് पर्पസ് ഒട്ടിച്ച് കൊടുക്കുന്നണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ത്രീ ഡി ആണ് അപ്പോൾ ത്രീ ഡി ഔട്ട്ലൈനേഴ്സ് ഇല്ലാത്തവർക്ക് പേപ്പറിൽ ഏതെങ്കിലും പെയിൻറ് ഉപയോഗിച്ച് തന്നെ എഴുതാട്ടോ അപ്പം ഞാനിവിടെ ആദ്യമേ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് എഴുതുന്നത് നിങ്ങൾക്ക് എഴുതിയിട്ടും ഒട്ടിച്ച് വെക്കാം അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അപ്പോൾ എനിക്കിത് എഴുതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത് ഇതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ച് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെക്കണം കാരണം ഒരു ത്രീ ഡി ഔട്ട്ലൈനർ ഉണങ്ങാൻ കുറച്ച് താമസമുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗിഫ്റ്റ് റാപ്പറാണ് അതിന് ഉള്ളിലേക്ക് ഞാനിതുപോലെ ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ അടപ്പ് പൗഡർ ടിന്നിൻ്റെ അടപ്പാണ് അതെടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് അതൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ആദ്യം വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു ഡെക്കറേഷന് ഒരു ഒന്നോ രണ്ടോ ഗിഫ്റ്റുകൾ കൂടുതലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്ക്വയറിൽ വേണമെങ്കിലും സ്ക്വയറിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു ൗണ്ട് ഷേപ്പിൽ രണ്ട് ഗിഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ടൊരു കുഞ്ഞ് സാധനം എടുക്കാം ഒരു കേക്ക് കേക്കാവുമ്പം ഒരു തിരിയൊക്കെ വേണ്ടേ അപ്പോൾ നമ്മൾ അതിന് മുകളിലേക്ക് ഒരു തിരി വെച്ച് കൊടുക്കുകയാണ് തിരി വെച്ചിട്ട് അതിന് മുകളിൽ കുഞ്ഞൊരു ദീപം പോലെയുള്ള ഒരു സംഭവം കൂടി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഞാൻ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ മോൾ ഭാഗത്ത് ഓറഞ്ചും എല്ലോയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ബാലൻസ് ആണ് അത് നമുക്ക് ആ ഒരു പിടി ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു റൗണ്ടിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചുറ്റി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ബോട്ട് ആർട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ആരെങ്കിലും ബോട്ട് ആർട്ട്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ കയറിയാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്